നല്ല കളനെക്കുറിച്ചുള്ള ധ്യാനം നമ്മെ ഗാകുലതയിലേക്കും ക്രിസ്തുവിൻ്റെ സങ്കല്പം കുരിശിൻ്റെ ഇരുവശങ്ങളിലേക്കും നയിക്കും. മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വിധി നടത്താൻ ദൈവസന്നിഹിതനാകുന്ന ഇടത്തിൻ്റെ പേരായിരിക്കണം ഗാകുലത. തൻ്റെ ഇടതും വലുതുമായി ആട്ടിൻപറ്റത്തെ വേർതിരിക്കാൻ ഇടയൻ എത്തുന്ന ഇടം. സുഖത്തിനും സന്തോഷത്തിനും സമ്പത്തിനും വേണ്ടി കുടുക്കുവരികൾ തിരഞ്ഞെടുത്തവർ യഥാർത്ഥ വാതിൽ കണ്ടെത്തിയ ഇടമാണ് ഗാകുലത. ഞാനാണ് ആടുകളുടെ വാതിൽ എന്നായിരുന്നു ഗുരുമുരി. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ആ വാതിൽ കണ്ടെത്തിയപ്പോൾ അവൻ മുട്ടി. രക്ഷയുടെ പറദീസയുടെ വാതിൽ തുറക്കപ്പെടുകയും ചെയ്തു. പരാജയത്തിലൂടെ വിജയവും അപമാനത്തിലൂടെ മഹത്വവും മരണത്തിലൂടെ ജീവനും സഹനത്തിലൂടെ സൗഖ്യവും ഉറപ്പു തരുന്ന ഇടമാണ് കുരിശ്. ഈ വൈരുദ്ധ്യങ്ങളുടെ സങ്കേതമായ കുരിശിനെ തിരിച്ചറിഞ്ഞവനെ കുരിശും തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. വൈരുദ്ധ്യങ്ങളുടെ ആ പട്ടികയിലേക്ക് അങ്ങനെ ഒന്നുകൂടി ചേർത്ത് വെക്കപ്പെട്ടു. നല്ല കള്ളൻ തെറ്റുകൾ തിരിച്ചറിയുകയും തിരുത്തുകയും ചെയ്യേണ്ടിയിരിക്കെ തന്നെ തന്നോട് തന്നെ ക്ഷമിക്കുകയും തൻ്റെ തന്നെ കുറവുകളോട് സഹിഷ്ണുതയോടെ പുഞ്ചിരിക്കുകയും ചെയ്യുന്നിടത്താണ് നന്മയിലേക്കുള്ള യാത്ര ആരംഭിക്കുക എന്നല്ലേ നല്ല കള്ളൻ നമ്മെ പഠിപ്പിക്കുന്നത്. പോലോസിഹ പറയുന്ന ആ മുള്ള് അവിടെ തന്നെ ഇരിക്കട്ടെ, കാരണം നമ്മെ ബലപ്പെടുത്തുന്ന ഒരു ഓർമ്മയാണത്.